ഇറാനെതിരെ സൈനിക നീക്കം നടത്താൻ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദവുമായി ഇസ്രായേൽ. ഇക്കാര്യം വാഷിംഗ്ടണിൽ നടന്ന ബൈഡൻ ഭരണകൂടത്തിലെ ഉന്നതരുമായുള്ള ചർച്ചകൾക്കിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻഡസും മൊസാദ് മേധാവി ഡേവിഡ് ബറൈനെയും ഉന്നയിച്ചതായാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സൈനിക നീക്കം നടത്താൻ അമേരിക്കൻ അനുമതി തേടിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലിലെ മൂന്ന് മുഖ്യധാര വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിയന്നയിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് ഇസ്രായേൽ പക്ഷം. ഇറാനിലെ ഏതെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്കെതിരെയല്ല, മറിച്ച് യമനിലെ ഇറാനിയൻ സൈനിക കേന്ദ്രം പോലുള്ളവയ്ക്ക് നേരെയായിരിക്കും ആക്രമണമെന്നാണ് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ആണവ ചർച്ചകളിൽ ഇറാന്റെ നിലപാട് കൂടുതൽ മായപ്പെടുത്തുമെന്നും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ വിയന്നയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഇറാൻ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണുന്നില്ലെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. മുൻ നിലപാടുകളിൽ നിന്നും പിന്നാക്കം പോകുന്ന സമീപനമാണ് ഇറാന്റേതെന്ന് അമേരിക്കയ്ക്ക് പുറമെ യൂറോപ്യൻ പ്രതിനിധികളും ആരോപിച്ചിരുന്നു. നേരത്തെ ഇറാൻ അനുകൂലമായി നിലപാടെടുത്തിട്ടുള്ള റഷ്യ പോലും ഇറാന്റെ ചർച്ചകളിലുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തിരുന്നു. ചർച്ചകൾ തുടരാൻ ഇറാൻ തയ്യാറായെന്നത് മാത്രമാണ് ഒരേയൊരു അനുകൂലമായ കാര്യമെന്നാണ് പിന്നീട് അമേരിക്കൻ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനും ആറ് വൻശക്തി രാഷ്ട്രങ്ങളും തമ്മിൽ 2015 ഉണ്ടാക്കിയ ആണവ കരാർ പുതുക്കുകയെന്ന ലക്ഷ്യത്തിലാണ് വിയന്നയിൽ ചർച്ചകൾ ആരംഭിച്ചത്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നിലവിൽ വന്ന ഈ ആണവ കരാറിനെ തുടർന്നാണ് ഇറാനെതിരായ ഉപരോധങ്ങളിൽ അമേരിക്ക ഇളവ് വരുത്തിയത്. 3 വർഷങ്ങൾക്ക് ശേഷം ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു. അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുമായി വിയന്നയിൽ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് കടുത്ത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. 2015 ആണവ കരാറിലെ വ്യവസ്ഥകൾ ഓരോന്നായി പരിശോധിച്ച് ചർച്ച ചെയ്ത ശേഷമേ തീരുമാനിക്കാനാവൂ എന്നായിരുന്നു ഇറാൻ അറിയിച്ചത്. 2015 ആണവ കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിച്ചിട്ടില്ലാത്ത ഫോർഡോയിലെ ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്നും 20% ശുദ്ധമായ യുറേനിയം നിർമ്മിക്കുന്നുവെന്ന് യു ആണവ നിരീക്ഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഇസ്രയേൽ 2015 ആണവ കരാർ പോലും അംഗീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികളിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ വരുത്തണമെന്നതാണ് ഇസ്രയേൽ നിലപാട്. പ്രത്യേകിച്ചും ഇറാന്റെ ദീർഘദൂര മിസൈൽ നിർമ്മാണ പദ്ധതികളിൽ തങ്ങളുടെ അതിർത്തി കടന്നെത്താൻ ശേഷിയുള്ളവയാണ് ഇറാൻ മിസൈലുകളെന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട്. ചർച്ചകൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അവസാനിപ്പിക്കാൻ സൈനിക ഇടപെടൽ ആവശ്യമാണെന്ന നിലപാടും ഇസ്രയേൽ കാലങ്ങളായി ആവർത്തിക്കുന്നതാണ്. രാജ്യാന്തര സമൂഹം വ്യക്തമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാവും. സ്വയം സംരക്ഷിക്കാനുള്ള ബാധ്യത ഇസ്രായേലിനുണ്ട് എന്നായിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രതികരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് തങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനം പരീക്ഷിച്ച വിവരം ഇറാൻ പുറത്തുവിട്ടത്. ശത്രുക്കളുടെ ഏത് നീക്കവും അതേ നാണയത്തിൽ തിരിച്ചടിക്കപ്പെടുമെന്നായിരുന്നു ഇറാൻ ദേശീയ ടിവിയിൽ ലഫ്റ്റനന്റ് കമാൻഡർ അലി മോസേനി നിലപാടായി പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. Thank you.